അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ ദുരനുഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നവർ പോലീസിൽ പരാതി നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. കല്ലട ബസ്സിലെ ആക്രമണത്തെക്കുറിച്ച് ബസ് ഉടമയ്ക്ക് അറിവുണ്ടായിരുന്നു എന്ന് പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞു. ചട്ടലംഘനം കണ്ടെത്താനുള്ള പരിശോധനയിൽ 204 ബസ്സുകൾക്കെതിരെ കൂടി കേസെടുത്തു. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ യാത്രയ്ക്കിടയിലുണ്ടായ ദുരനുഭവങ്ങൾ കൂടുതൽ പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് കമ്മീഷണറുടെ പ്രതികരണം. പോലീസിൽ പരാതി നൽകാൻ ഇവർ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പു നൽകി. ഇതൊക്കെ അതാത് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയാൽ ഞങ്ങളും അത് അതാത് സ്ഥലങ്ങളിലേക്ക് ബന്ധപ്പെടും, അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാവും. കല്ലടയിലെ യാത്രക്കാരെ തൊഴിലാളികൾ ചേർന്ന് മർദ്ദിച്ച സംഭവം തന്റെ അറിവോടെയല്ലെന്നാണ് ഉടമ കെ ആർ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി ഇയാളുടെ മൊബൈൽ ഫോണുകളിലെ കോൾ റെക്കോർഡുകൾ പോലീസ് ശേഖരിച്ചു. ഇതിനെ അടിസ്ഥാനമാക്കി അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്തർ സംസ്ഥാന ബസ്സുകളിലെ നിയമലംഘനം പിടികൂടുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തുടരുകയാണ്. അമിത വേഗത്തിൽ സർവീസ് നടത്തിയതിന് പിഴച്ചുമത്തിയിട്ടും പിഴ അടയ്ക്കാൻ തയ്യാറാകാത്ത വാഹനങ്ങളെ പിടികൂടുന്നതിനായുള്ള പ്രത്യേക പരിശോധനയും നടത്തുന്നുണ്ട്. 206 തവണ അമിത വേഗത്തിലോടിയ നാഗാലാൻഡ് രജിസ്ട്രേഷൻ ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇന്ന് പിടികൂടി. ഇന്നും പിഴയടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നേക്കും. അതേസമയം കോഴിക്കോട് നിന്നുള്ള അന്തർ സംസ്ഥാന ലക്ഷറി ബസ് സർവീസുകൾ നിർത്തിവയ്ക്കാൻ ഉടമകൾ തീരുമാനിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപകമായ പരിശോധനയിൽ പ്രതിഷേധിച്ചാണ് ലക്ഷറി ബസ് ഓപ്പറേറ്റേഴ്സിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.